ഹലോ, നമസ്കാരം. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നു. നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഇൻബോക്സിൽ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈവ് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, രണ്ട് ദിവസം രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടില്ലേ, ഒരു വാർത്ത കേട്ടില്ലേ, കുട്ടികളിലെ രാസവസ്തുക്കൾ കുത്തിവെച്ചിട്ട് കൊന്നിട്ട് മലയാളി യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നോ? അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈയിടെയായിട്ട് കേൾക്കാം. അയർലൻഡ്, UK, എന്താ പറയുക, യൂറോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങൾ സ്ഥലങ്ങളിലൊക്കെ. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഒരു കാര്യം വെച്ചിട്ട്, അപ്പം ഞാൻ ഇപ്പം ഇവിടെ അടുത്ത് വന്നേ ഉള്ളൂ, ഒരു 6 മന്ത് ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം പറയാം. പൊതുവേ മലയാളികൾ ഇങ്ങോട്ട് വരുന്നൊക്കെ 99% ഈ നേഴ്സിംഗ് മേഖലയിലോട്ടാണ്, ആരോഗ്യ മേഖലയിലോട്ടാണ്, കെയർ ഗീവറായിട്ട്, അതുപോലെ നേഴ്സുമാരായിട്ട്. അതിൽ ഈ 99% വരുന്നതിൽ 99% ഭാര്യമാരായിരിക്കും നേഴ്സുമാർ. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാലിപ്പം നല്ല എഞ്ചിനീയർമാർ, അല്ലെങ്കിൽ എന്താ പറയുക, MBA പഠിച്ചവർ, അങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കുന്ന ലൈഫ് സ്റ്റൈൽ ഉള്ളവരായിരിക്കും അവർ. പൊതുവേ ഗൾഫ് കൺട്രീസിലായിരിക്കും. അപ്പം ഭാര്യയും ഭർത്താവും അങ്ങനെ ഇവിടെ വരുന്നു. അപ്പം പൊതുവേ ഞാൻ ആദ്യമേ പറയാം, ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒത്തൊരുമയില്ലാത്തൊരു ദമ്പതികളാണ് ഇങ്ങോട്ട് വരാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ഞാനീ മറ്റുള്ള ആളുകൾ മരിച്ചത് അവരുടെ കൊലപാതകം ആത്മഹത്യയൊക്കെ ഇതുമായിട്ട് ബന്ധമുണ്ട് നല്ലോട്ടോ പറഞ്ഞേ. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, അപ്പം ഇവിടെ ഇപ്പോൾ ജോലിക്ക് വരുന്ന വെച്ചാൽ നഴ്സുമാരുടെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 4 ദിവസം ഉണ്ടാവും. അത് 10-13 മണിക്കൂർ ജോലിയായിരിക്കും. അപ്പം കുട്ടികളൊക്കെയുള്ള ദമ്പതികളാണെങ്കിൽ ഈ സമയത്ത് വീട്ടിലെ ഭർത്താവായിരിക്കും കുട്ടികളെ നോക്കണ്ടേയും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേണ്ടേയും സ്കൂളിൽ പോകുന്നതിന് ഇവരെ കൊണ്ടുവിടേണ്ടേയും കൊണ്ടുവരേണ്ടേയും എല്ലാം. ഈവൻ വൈഫ് വരുമ്പോഴത്തേനും വീട്ടിലെ ഭക്ഷണവും വീട്ടിലെ പണിയെല്ലാം ചെയ്യേണ്ട ഭർത്താവാണ്. ഇവിടെ കുട്ടികളെ നമുക്ക് ഇട്ടിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഓരോടെയും പോകാൻ പറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതുപക്ഷെ കുട്ടികളെ സർക്കാർ തന്നെ ഏറ്റെടുക്കുക, അച്ഛനും അമ്മയും പിടിച്ച് ജയിലിലൊക്കെ ഇടും. പിന്നീട് കുട്ടികളെ നമുക്ക് കിട്ടാതിരിക്കുക, ഒരിക്കലും കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടാകുമെന്നാണ് കേട്ടറിവ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, കുട്ടികളുള്ളവരാണെങ്കിൽ ഇതാണ് ഇവരുടെ ലൈഫ് സ്റ്റൈല്. പിന്നെ ഈ ഭർത്താവ് ജോലിക്ക് പോകുന്നത് അത് ഈ ഇപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദോ IT കമ്പനിയിലൊക്കെ അടിച്ചു പൊളിച്ച് നടന്നവന്മാരും ഈ ദുബായിലൊക്കെ അടിച്ചു പൊളിച്ച് നടന്ന ഭർത്താവൊക്കെയാണ് വന്നിട്ട് വീട്ടിലേ പണി ചെയ്യണേ. എൻ്റെ ഞാനിവിടെ കണ്ടതും ഇവിടെ സുഹൃത്തുക്കളൊക്കെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചിട്ട് അറിഞ്ഞൊരു കാര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് കേട്ടോ. പിന്നെ ആഴ്ചയിൽ 4 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെയുള്ള 3 ദിവസമാണ് ഈ ഭർത്താവ് ഡ്യൂട്ടിക്ക് പോണത്. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ചിലർ ഭാര്യമാർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഭാര്യമാരെ ഇട്ടിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും ആളുകൾ. അല്ലാണ്ട് നോർമലായിട്ട് പോകണ ഈ 3 ദിവസമാണ് അവർ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഈ 3 ദിവസം ഡ്യൂട്ടിക്ക് പോകുന്ന ഡ്യൂട്ടി എന്താന്ന് പറയാം, ഈ വരുന്നവർക്ക് ഹൈടെക് ജോലിയൊന്നും കിട്ടുകയില്ല. ഇപ്പോൾ പലരും ഇപ്പോൾ ചെയ്യുന്ന ഹോട്ടലുകളിൽ പാത്രം കഴുക്ക്, അല്ലെങ്കിൽ ആശുപത്രി അല്ലെ കെയർ ഹോമുകളിലൊക്കെയാണെങ്കിൽ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ ടോയ്ലറ്റ് അവിടെയുള്ള അന്തേവാസികളുടെ മലമൂത്രം അവരൊക്കെ അറിയാലോ, പ്രായമായവരായിരിക്കും ചിലപ്പം അവർ നടന്നു പോകുന്നവർക്കൊക്കെ അത് വീഴും, അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് ഈ ഭർത്താവായ ആൾ പോകുന്നത്. ഇവിടെയുള്ള 100-ൽ 90% 99% മലയാളികളും വരുന്നേ നമ്മളെപ്പോലെ വരുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനത്തെ പണിയായിരിക്കും, വലിയ ഹൈടെക് വൈറ്റ് കോളർ ജോലിയൊന്നുമില്ല. ഇവർ നാട്ടിലിങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന പിള്ളമാരായിരിക്കും. അപ്പോൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിന്നെ ഇവനായിരിക്കാം ജോലിയെടുത്ത് ഈ വൈഫിനെയൊക്കെ പഠിപ്പിച്ച് നേഴ്സൊക്കെ ആക്കി അവളെ OET എഴുതിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ തൻ്റെ വരുന്ന താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ ഭാര്യയുടെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ 3 ഇരട്ടിയായിരിക്കും. ഭാര്യയ്ക്ക് ഇപ്പോൾ ഒരു 3500-4000 യൂറോ കിട്ടുന്നുണ്ടെങ്കിൽ ഭർത്താവിന് കിട്ടുക എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1000-1200 ഞാൻ അവന് ജോലിക്ക് പോകാൻ സമയമില്ല. ഞാൻ കുട്ടികളുള്ളവരുടെ കാര്യമാണ് പറയണത് കേട്ടോ. കുട്ടികളില്ലാത്തവരാണെങ്കിൽ ഓക്കെ, രണ്ടുപേർക്കും ജോലിക്ക് പോകാം. ഈ പിന്നെ നമ്മളിവിടെ ജോലിക്ക് വന്നിട്ട് നമുക്ക് എന്നെ ജോലിയെന്നൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടേക്കുന്ന മെയിനായിട്ടുള്ള ആളുകൾ ക്ലീനിങ് അതത്രയും നല്ല മനസ്സുള്ളവരായിരിക്കും. എന്ത് പണിയും ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുടുംബം പോകുമ്പം നമ്മുടെ പല സുഹൃത്തുക്കളുടെയും അല്ലെ കേട്ടറിവ് വെച്ചുള്ള കാര്യമാണ്, ഓരോരുത്തരൊക്കെ വീട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്യാഷ് കൂടുതൽ ഭാര്യയ്ക്കാണല്ലോ കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഈഗോ ഉണ്ടാവും. ഭർത്താവിന് കിട്ടുന്ന പൈസ ചിലപ്പോൾ കാറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ല. അപ്പോൾ ഈഗോ ആവും, അങ്ങനെ ഇഷ്യൂസ് ആവും, ആളുകളുടെ ഓരോ കോംപ്ലക്സ് ഒക്കെ വർക്കൗട്ടാവും. ഭർത്താവ് ഇപ്പോൾ കണ്ടില്ലേ, 2 കുട്ടികളെയും കൊന്ന് UKയിൽ ഒരു കണ്ണൂരുകാരൻ
ഭാര്യയെയും കൊന്നു രണ്ട് മക്കളെയും കൊന്നു. കാരണം അയാൾ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു, ഒരു പണിക്കും പോകണ്ട, മക്കളെ നോക്കിയിട്ട്. കുറേ പേർക്ക് കോംപ്ലക്സ് ആയി, കാരണം വൈഫ് ജോലി എടുത്തുകൊണ്ടിരുന്ന പൈസയ്ക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ അവസ്ഥ കൂടെ മാനിക്കും, ഇത്രയും കാലം നമ്മൾ നോക്കിയിരുന്ന ആളാണ് അല്ലെ, കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു മേൽക്കോയ്മ എടുക്കുമ്പോൾ ചില കുട്ടിയന്മാർക്ക് അത് പ്രത്യേകിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ക്യാഷ് അവർക്കാണല്ലോ കൂടുതൽ കിട്ടണേ, അപ്പോൾ പൈസയുടെ കൈകാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ അവർ തുടങ്ങും. അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നമാവും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത്രയും അടിച്ചു പൊളിച്ച് നടന്നേ, ഞാൻ പറയും ഇവിടെ ഐ ടി മേലെ വർക്ക് ചെയ്ത പിള്ളേർ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ്മാർ, എം ബി എ കഴിഞ്ഞ ചെക്കന്മാർ, 10, 28, 29 വയസ്സുള്ളവരൊക്കെ, അവരൊക്കെ വന്നിട്ട് ഇവിടെ പാത്രമെല്ലാം കഴുകി കുസും ക്ലീൻ ചെയ്തൊക്കെ നടക്കുന്നേ. അവർക്കിപ്പോൾ അവർ നമ്മൾ ഏതൊരു മനുഷ്യനാണേലും നമ്മുടെ മുമ്പത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും വെച്ചാലും നമ്മളെ താരതമ്യം ചെയ്യുക, എങ്ങനെയാണ് നമ്മളെന്നുള്ളത്. അയ്യോ, ഞാൻ ദുബായിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെയാണ് ഞാൻ ദുബായിലായിരുന്നു, ദേറയിലും ബുർദുബായിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് പബ്ബിലൊക്കെ പോയി അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ജീവിച്ചു വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ചിലപ്പം ആ ഒരു രീതിയിലോട്ട് നിൽക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം പിന്നെ ഭർത്താവിനെ സംബന്ധിച്ച് ഭർത്താവാണ് ചിന്തിക്കണേ, അവർക്ക് നല്ല ജോലിയാണ്, ഞാൻ ഈ പാത്രം കഴുകി കൂസും കഴുകി അങ്ങനെ നടക്കുന്നു, ഇങ്ങനത്തെ ഒക്കെ കോംപ്ലക്സുകൾ വർക്കൗട്ട് ആവും. അങ്ങനെ തമ്മിൽ ഫാമിലീസൊക്കെ ആയിട്ട് പ്രശ്നമാവും വീട്ടിൽ. ഇതൊക്കെയാണ് പല വീടുകളിലും പ്രശ്നങ്ങളും, ഈ ഒന്ന് രണ്ട് വീട്ടിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ വഴി പറഞ്ഞറിഞ്ഞാണ്. ഇപ്പം നമ്മൾ കാണാം, ഈ ഒരു കൊല്ലമായിട്ടുള്ള റീസെൻ്റ് വാർത്തകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരം കാര്യങ്ങൾ നടക്കണം. മെയിനായിട്ട് ഇതാണ്. അപ്പം ഇതിലേറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻബോക്സിലൊക്കെ കുറേ പേര് ചോദിച്ചു, ഭായി ഞങ്ങൾക്കൊരു വിസ വരാൻ അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ഭായി ഇങ്ങോട്ട് വരാണ്ടിരിക്കുക എന്നുള്ളത്, ഉള്ള കാര്യം പറയാം വരാണ്ടിരിക്കുക. നിങ്ങൾ നാട്ടിലോ ഗൾഫിലാണെങ്കിൽ ഒരു ബെറ്റർ അതാണ്. കാരണം അത്രയ്ക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഫാമിലി അത്, നാം രണ്ടെന്നല്ല നാം ഒന്ന്, ഞാനും നീയും. അത് ഭാര്യയും ഭർത്താവും ഒരേപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ജോലി ചെയ്യണം. ഇവിടെ ആരും അങ്ങനെ നമുക്ക് ഈ അയർലൻഡിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ കേട്ടതല്ലേ, നമ്മളൊക്കെ എന്താ പറയുക പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, അവർ യൂറോപ്പിലാണ്, പൂത്ത കാശായിരിക്കും. പിന്നെ ഭർത്താക്കന്മാരെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ പാവാട വിസയെ പോണവന്മാരാണ്, അങ്ങനെയൊക്കെ പരിഹസിച്ചിരുന്നു. ഞാനടക്കം തമാശയ്ക്കാണേലും കേട്ടയാണേലും ഒക്കെ. പക്ഷെ ഇവിടെ പൂത്ത കാശ് എന്ന് പറയാൻ എന്താ പറയുക അത്രയ്ക്കും കഷ്ടപ്പാടാണ് ഇവിടെ. 10, 13, 14 മണിക്കൂറൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് എന്താ പറയുക എല്ലാവർക്കും. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ദമ്പതികൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഞാനും ഭാര്യ എങ്ങനെയാണല്ലോ, ഞാനും ഭർത്താവ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ നല്ല അഡ്ജസ്റ്റ്മെൻറ്റും മനോഭാവം ഉള്ളവരാണ്, വലിയ ഈഗോയും കോംപ്ലക്സ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. കാരണം അവൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൽ കുട്ടികളെ നോക്കണം, പാത്രവും കഴുകണം, വീട്ടിലെ പണിയെടുക്കണം, അവളാണ് കാര്യങ്ങളൊക്കെ തീരുമാനം. അങ്ങനത്തെയൊക്കെ കോംപ്ലക്സ് വർക്കൗട്ട് ആണ് ഭർത്താക്കന്മാരൊക്കെ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ. പിന്നെ എന്താ പറയുക, കുട്ടികളില്ലാത്തവരാണ് ഒരുമാതിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, കുട്ടികളുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. അങ്ങനത്തെ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാനൊക്കെ വന്നേക്കുന്ന ആരുടെയും കെയർ ഓഫിലല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഈ ക്രിട്ടിക്കൽ വിസയിൽ വന്നവരുടെ കാര്യമാണ് കേട്ടോ. അത് ഈ നേഴ്സുമാർ ക്രിട്ടിക്കൽ വിസയിൽ വരുന്നതാണ്. അവരുടെ ഡിപ്പെൻഡ് വിസ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അവന് പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോകും, ആരെങ്കിലും ജോലി കൊടുത്താൽ അവന് ജോലി എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാനൊക്കെ ഇവിടെ വന്നേക്കുന്നത് ജനറൽ വിസയാണ്. അപ്പോൾ എനിക്കെൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ വൈഫിനെ കൊണ്ടുവരാം, പക്ഷെ കുഴപ്പം ഞാൻ അതിലെ കെയർ ഗീവർമാരൊക്കെ ഇല്ലേ, പല കെയർ ഗീവർമാരും ഉണ്ട് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഭർത്താവിനെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ അല്ലെങ്കിൽ ഭാര്യനെ കൊണ്ടുവരുന്ന ആഗ്രഹത്തോടെ വന്ന് ഇവിടെ പെട്ട നമ്മുടെ സുഹൃത്തുക്കളും ഫേസ്ബുക്കിലൊക്കെ ഉള്ള വളരെ അനേകം സുഹൃത്തുക്കളുണ്ട്. അപ്പം ഇവരുടെയൊക്കെ വിചാരം എൻ്റെ അടക്കം വിചാരമായിരുന്നേ. ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് പോകുന്നു, എൻ്റെ വൈഫിനെ എനിക്ക് കൊണ്ടുവരാം, കുട്ടി സംഭവമൊക്കെ ശരി തന്നെ, വൈഫിനെയൊക്കെ കൊണ്ടുവരാം. പക്ഷെ കൊണ്ടുവന്നാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു നേഴ്സിൻ്റെ, അത് ക്രിട്ടിക്കൽ വിസയുള്ള നേഴ്സിൻ്റെ ഡിപ്പെൻഡർ വരുന്ന പോലെ അല്ല ജനറൽ വിസക്കാരൻ്റെ ഡിപ്പെൻഡർ വരുന്നത്. ജനറൽ വിസക്കാരൻ്റെ ഡിപ്പെൻഡർ വന്നു കഴിഞ്ഞാൽ അവന് ജോലി എടുക്കാൻ പറ്റുകയില്ല, അവൻ ആരെങ്കിലും പെർമിറ്റ് ഇഷ്യൂ ചെയ്യണം ഇവിടെ വന്നിട്ട്. അത് നാട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് വരുന്നോ അതേപോലെ ഒരു പെർമിറ്റ് ഒരാൾ നമുക്ക് ഇവൻ നമ്മുടെ കൂടെ ജോലി ചെയ്യും, ഇവന് ഞാൻ ജോലി എടുക്കാൻ വില്ലിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യണം. ആ പെർമിറ്റ് കിട്ടിയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൊല്ലം അയാളുടെ കൂടെ ജോലി എടുത്തേ മതിയാവുള്ളൂ. പിന്നെ സംഗീത ഞാൻ വരാം, 2 കൊല്ലം അവർ ജോലി എടുത്തേ മതിയാവുള്ളൂ. പക്ഷേ ഈ നേഴ്സുമാരുടെ ഒക്കെ കെയർ ഓഫിൽ വരുന്ന ഡിപ്പെൻഡർ ഇന്ന് അവനൊരു ജോലിക്ക് പോകും, അവനെ നാളെ ജോലി പറ്റൂലേ, അവനോട് നിട്ടിട്ട് മറ്റന്നാൾ വേറെ ജോലിക്ക് പോകും, പിന്നെ അവൻ ആ ജോലി കഴിഞ്ഞ് വേറെ പാർട്ട് ടൈം ജോലിക്ക് പോകും, അതിന് എന്ത് വേണേലും ചെയ്യാം. അതാണ് നേഴ്സിൻ്റെ ഒരു ഡിപ്പെൻഡറും ഒരു എന്നെപ്പോലെ ഒരു ജനറൽ വിസക്കാരൻ്റെ, അത് കെയർ ഗീവർ ഷെഫുമാരുടെ ഒക്കെ ഡിപ്പെൻഡർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ വിചാരിക്കും ഇവിടെ വന്ന് കുറേ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാമല്ലോ, അതും പറ്റുകയില്ല. കാരണം ഇവിടെ പണി ഇത്ര എടുക്കാൻ പാടുള്ളൂ എന്നുണ്ടുണ്ട്. ഇപ്പം എൻ്റെ ഇത് വെച്ചിട്ട് എനിക്കൊരു ഇത്ര നിശ്ചിത ശമ്പളത്തിൽ കൂടുതൽ ഇവിടെ എല്ലാ സാലറി എല്ലാം കിട്ടുന്ന അക്കൗണ്ട് വഴിയാണ്, ആരും കൈ തരികയില്ല, നമ്മുടെ ബാങ്ക് വഴിയാണ്. അപ്പം ഞാൻ വിചാരിക്കും, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് കുറേ ഓവർ ടൈം ചെയ്യാം, കുറേ മണിക്കൂറുകൾ പണിയെടുക്കാം, ഇത്ര മണിക്കൂറിലുള്ളൂ, അവർ 10 ഡ്യൂട്ടിയിലെ എൻ്റെ കൊണ്ടാണ്, എനിക്ക് വേണമെങ്കിൽ 25 ഡ്യൂട്ടി എടുക്കാം, അതൊന്നും പറ്റുകയില്ല. ഒരു ഒരു പരിധിയിൽ കൂടുതലൂടെ വരുമാനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് കെട്ടി കൂടുതലാവും, നമുക്ക് നമ്മുടെ പണിയെടുക്കുന്ന പൈസ മുഴുവൻ ടാക്സ് ആയിട്ട് പോകും. മുഴുവൻ എന്നല്ല ഞാൻ പറഞ്ഞത്, 20% നോർമലി കട്ടിയിൽ നിന്ന് 40% ആവും. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 40 രൂപ സർക്കാരിന് കൊടുക്കേണ്ടി വരും. അപ്പം അധികം പണിയെടുക്കാനും ഇവിടെ പറ്റുകയില്ല.
ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഞാൻ പറയാ ഇപ്പോ കുറേ കേറിയവർമാർ അതുള്ള ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഭർത്താവിനെ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിരുന്നാണ്. പക്ഷെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുവന്നു. കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ നിശ്ചിത അക്കോമഡേഷൻ ഒരാൾ ഇപ്പം താമസിക്കുന്നതിന് 500 രൂപയാണ് വാടക. 500 രൂപ വാടക, 600 രൂപ വാടക, പിന്നെ അതിൻ്റെ വേറെ കറണ്ട് ബില്ല് അല്ലാത്ത ചിലവ് അല്ലറ ചിലർ ഒരു 10-700 യൂറോ. 700 യൂറോ എന്ന് പറഞ്ഞാൽ 9 × 7 = 63. നാട്ടിൽ ഒരു 60,000 രൂപ എടുത്ത് നമുക്ക് മാസം ഇവിടെ താമസിക്കാൻ മാത്രം ചിലവാണ്. അത് വീടിൻ്റെ അല്ല കേട്ടോ, ഷെയറിംഗ് റൂം. ഒരു റൂമിൽ 2 കട്ടിലുണ്ട്, ഒരു കട്ടിലെ കിടക്കുന്നതിൻ്റെ ഷെയറിംഗ് ആണ് ഈ പറയണേ. ഇങ്ങനെ ജീവിക്കുന്ന നമുക്ക് ഇവിടെ കിട്ടുന്ന എല്ലാം കൂടെ കഴിഞ്ഞ് 10,500 രൂപ ആയിരിക്കും ഇവിടുത്തെ. അതിൽ നിന്ന് ചിലവും ഭക്ഷണം, ഭക്ഷണത്തിന് ചിലവ് കൂട്ടേണ്ടാണ് ഈ പറയണേ. ഇങ്ങനെയൊക്കെ നിൽക്കുന്നയാൾ ഞാൻ, അത് ഞാനൊരു ജനറൽ വിസക്കാരനാണ്. ഞാനാണേലും കെയർ ഗീവർ ആണേലും ഞാൻ എൻ്റെ പങ്കാളിയെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് കിട്ടുന്ന ഈ അക്കോമഡേഷൻ മാറി ഞാൻ ഒരു വീടുള്ള ഇതെടുക്കണം. അതായത് ഒരു ഭാര്യയ്ക്കും ഭർത്താവും താമസിക്കണമെങ്കിൽ ഒരു ഷെയറിംഗ് വീട്, ഒറ്റ വീടൊന്നും കിട്ടില്ല, ചിന്തിക്ക് പോലും വേണ്ട, ഷെയറിംഗ് വീട്. അപ്പം അങ്ങനെ കിട്ടിക്കുമ്പോൾ 1000-1200 രൂപ അതിൻ്റെ വാടക തന്നെയായി. പിന്നെ എനിക്കൊക്കെ ഇവിടെ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 1500 രൂപ എന്ന് കൂട്ടിക്കും. അതിൽ നിന്ന് 1200 രൂപ വാടകയും കൊടുത്തു പിന്നെ ചിലവും കഴിയണമെങ്കിൽ പിന്നെ നാട്ടിൽ നിന്ന് പൈസയും കൊണ്ടു കൊണ്ടുവരണം. കാരണം എൻ്റെ വൈഫിന് ഇവിടെ വന്നാൽ ജോലി എടുക്കാൻ പറ്റുകയില്ല. ജോലി എടുക്കാം, അവക്കൊരാൾ പെർമിറ്റ് ഇഷ്യൂ ചെയ്യണം. നേരെ മറിച്ച് ഞാനൊരു നേഴ്സായിരുന്നെങ്കിൽ എൻ്റെ വൈഫിന് ഇവിടെ വന്ന് 2 ദിവസം കഴിയുമ്പോൾ ഒക്കെ നമ്പറിലും കിട്ടിക്കുമ്പോൾ ജോലിക്ക് പോവാം. ഈ ജനറൽ വിസക്കാരനായ ഞങ്ങൾക്കത് പറ്റുകയില്ല. അപ്പം ഞാൻ 2 കാറ്റഗറി പറഞ്ഞതാണ്. അപ്പം മെയിനായിട്ട് ഇവിടെ വരുന്ന ഈ ആരോഗ്യ മേഖലയുള്ള നേഴ്സുമാരുടെ കാര്യമാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ UKയിലും അയർലൻഡിലൊക്കെ ആണെങ്കിലും കുറേ കൊലപാതകങ്ങൾ ഈ അടുത്ത ഈ മിനിങ്ങി അതുകൂടെ ഉണ്ട് കേട്ടെ, 2 മക്കളെ കുത്തിവെച്ചു പോകുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഇതാണ്. പങ്കാളികൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു കാര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ സ്വഭാവം ഉണ്ടല്ലോ, ഞാനും വരുമ്പോഴത്തേനും ചായയും കറിയൊക്കെ ഭാര്യ ഉണ്ടാക്കി വെച്ചോണം, അല്ല എൻ്റെ ഡ്രസ്സൊക്കെ അവൾ വാഷ് ചെയ്ത് തരണം, ഇതൊന്നും ഇവിടെ പറ്റുകയില്ല. ഇവിടെ അങ്ങനത്തെ ഒരു മേൽക്കോയ്മയില്ല, ഒരു ജെൻഡർ മേൽക്കോയ്മയില്ല. ഇവിടെ രണ്ടുപേരും ഒരേപോലെ കഷ്ടപ്പെട്ട് ഇപ്പം ആദ്യമായിട്ടൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പലരും പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻബോക്സിൽ വന്ന് തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഭായി എങ്ങനെയാണ് അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ലൈവായിട്ട് വന്ന് പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുവാണേൽ മെയിനായിട്ട് എനിക്ക് ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളവിടെ എടുക്കുന്ന അടിച്ചുപൊളി ദുബായ് ബഹറിൻ ബാംഗ്ലൂർ ഒക്കെ ജീവിച്ച ലൈഫ് സ്റ്റൈലല്ല. ഇനിയിപ്പോൾ ഞാനൊക്കെ ഇവിടെ സിംഗിളാണ്, എനിക്കൊക്കെ ഇപ്പോൾ ഒരു ബോറടി മാറണേ. ദുബായിലൊക്കെ ആയിരുന്നു നമ്മളെന്താ ചെയ്യുക, നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ക്യാമ്പിലെല്ലാം അവന്മാർ റൂമിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്ത്. പക്ഷെ ഇവിടെ അതിനും പറ്റില്ല, കാരണം ഇവിടെ ആരും സിംഗിളായിട്ട് റൂമിൽ താമസിക്കുന്നില്ല. പലരും താമസിക്കുന്നത് പല ഫാമിലീസിൻ്റെയും കൂടെ ഒരു റൂമിലാണ്. അതുപോലെ ചിലർ താമസിക്കുന്നത് 2 പേര് കൂടി ഒരു റൂമിലാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ചെന്ന് അവിടെ 2 ഡ്രിങ്ക്സൊക്കെ അടിച്ച് അല്ലെങ്കിൽ കമ്പനിയൊക്കെ അടിച്ച് ചീട്ടൊക്കെ കളിച്ച് ഒന്ന് ഓഫീനൊന്ന് ടൈം പാസ് എടുക്കാം, അത് നടക്കുകയില്ല. ഞാനിപ്പോൾ ഇവിടെ സിംഗിളാണ്. ഈ നമുക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങണേൽ ഒരു ഞാനായ ആയപ്പോയിക്കുന്ന ഒരു വീട്ടിലുണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ. അത് അവർക്കൊരു വീടുള്ളത് കൊണ്ട് അവർ ഷെയറിങ്ങി മാറി സ്വന്തമായിട്ട് വീടെടുത്തപ്പോൾ കുറച്ച് നേരം അവിടെ പോയി. അല്ലാണ്ട് വേറെ എവിടെയും നമുക്ക് ഗൾഫിലെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് ഇവിടെ നടക്കാൻ പറ്റുകയില്ല. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല്. അപ്പം വേറെ എന്തൊരു കാര്യം ഇവിടെ പറയാൻ വന്നായിരുന്നു, അത് ഇതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി. ഓ എന്താണ് ഉദ്ദേശിച്ചത്. ആ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു ഇങ്ങോട്ട് വരുന്നേ, നിങ്ങൾക്കൊരു നേഴ്സായി കൂടായിരുന്ന മാഷേന്ന്. ആ നീ തന്നെ എന്നോട് ചോദിക്കേ, എൻ്റെ വൈഫാണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം, ഇതാണ്. ഒരുമിച്ച് വരുന്നവര് ഭാര്യയും ഭർത്താവും ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ഉള്ളവരായിരിക്കണം. ഇപ്പൊ ഞാനെന്താ അവളൊക്കെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ ഇടിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും പറ്റുകയില്ല, കാരണം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ ഭാര്യയുടെ ഡ്രസ്സ് വരെ ഭർത്താവ് അലക്കി തേച്ച് കൊടുക്കണം. കാരണം ഇവള് രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് 13-14 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിലൊക്കെ എത്തണം. ട്രാവലിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് വന്ന് പിന്നെ ഒന്ന് കിടക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവുമായിട്ട് പ്രശ്നങ്ങൾ, അതല്ലേ 2 മക്കളെയൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കൊന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ കാരണം ഇതായിരിക്കാം, അത് നമുക്ക് ഉറപ്പില്ല. പക്ഷേ വളരെ സ്വപ്നത്തോടെ ആളുകൾ വന്നിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. പരമാവധി എന്നോട് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ പൊസിഷൻ ജോലിയാണ്, നേഴ്സൊക്കെയാണ്, കുട്ടികളൊക്കെ ഇല്ലേ ഒക്കെ പോരെ, അല്ലെങ്കിൽ ഒരു 10, 26, 27 വയസ്സൊക്കെ എൻ്റെയൊക്കെ പ്രായം 10, 37, 38 വയസ്സായിട്ട് ഇവിടെയെല്ലാം വന്നിട്ട് ഇനി സെറ്റാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം 5 കൊല്ലം കഴിയണം, അപ്പം നമ്മുടെ ലൈഫ് എല്ലാം എക്സ്പയർ ആകും. നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ നോക്കുവാണേൽ അതൊക്കെയാണ് ഇവിടുത്തെ ഏകദേശം അവസ്ഥ. അതെ, എൻ്റെ ഇൻബോക്സിൽ ചോദിച്ചു 1-2 പേര് ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അതെ, നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ ഭായി പറയണേ. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഇതാണ്, നിങ്ങളവിടെ ഇപ്പം എവിടെയാ, ദുബായിയോ, ആ അവിടുത്തെ ലൈഫല്ല ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. പിന്നെ ഇവിടെ സെറ്റാകാൻ 5 കൊല്ലം 6 കൊല്ലം 2 പേർക്ക് സിറ്റിസൺഷിപ്പ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ,
അടിപൊളിയാണ്. കാരണം ഇതിന്റെ ഗുണങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ 60 വയസ്സ് വരെ ജോലി ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ പെൻഷൻ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഇപ്പോൾ ഇവിടെ പെൻഷൻ ഉണ്ട്, 1.5 ലക്ഷം രൂപ എടുത്ത്. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ ഫ്രീ ആണ്. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ആനുകൂല്യങ്ങളുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ഈ ആദ്യമിയുടെ ടാക്സ് പേ ചെയ്യുന്നതൊക്കെ. ജോലി എടുക്കുമ്പോൾ ഇത്ര ശതമാനം ടാക്സ്, ഞാനൊക്കെ ആണെങ്കിലും മാസം ഇത്ര ശതമാനം ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും വളരെ എന്താ പറയുക അഡ്ജസ്റ്റബിളായിരിക്കണം. എല്ലാം സഹിക്കാൻ, എന്തും പണി ചെയ്യാൻ തയ്യാറായിരിക്കണമല്ലോ. വേറെ ഞാൻ ഇത്രയും കാലം അവിടെ ഈ ജോലി ആയിരുന്നല്ലോ എനിക്ക്. ഞാനിട്ട് ഇവിടെ വന്നിട്ട് ഈ ജോലി, ഏറ്റവും താഴെക്കിടയിലുള്ള ജോലിയാണ് നമ്മളോട് ചെയ്യേണ്ടത്. ഗൾഫിൽ പോലും മലയാളികൾ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. പാത്രം കഴുകാനൊക്കെ മലയാളികളല്ലേ, ടോയ്ലറ്റ് ക്ലീനിയാനൊക്കെ മലയാളികളൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്. പക്ഷെ ഇവിടെ ഒരു നേഴ്സുമാരുടെ ഹസ്ബൻഡ്സ് അല്ലെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അല്ല കേട്ടോ, ഒരു ഭൂരിഭാവം ആളുകളും ചെയ്യുന്ന പണി ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെ ചെയ്യാൻ മനസ്സും കഴിവൊക്കെ വേണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്ന് നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഓരോ നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഓരോ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കാലക്രമേണ നല്ല ജോലികൾ കിട്ടാം. ഇല്ലെന്നല്ല, എന്നും ഈ പണിയായിരിക്കില്ല, 6 മാസമല്ലെങ്കിലും കിട്ടും. അപ്പം ഇപ്പം ഇങ്ങനത്തെയൊക്കെ മനോഭാവം ഉള്ളവരും ഭാര്യയും ഭർത്താവും നല്ല അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളവരൊക്കെ വന്നാൽ മതി. വന്നില്ലെങ്കിലുള്ള കുഴപ്പമാണ് നമ്മൾ ഈ വാർത്തകളിലൊക്കെ കേൾക്കുന്നത്. ഇപ്പം നമ്മളിപ്പം ചോദിക്കൂല അതെന്താ അവരുമേലുള്ള പ്രശ്നം. അപ്പം പറയാം, അവരുമേൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇതായിരുന്നു അവരുമേലുള്ള കുഴപ്പം, ഓ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടല്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് മനസ്സിലാക്കുക. നമ്മൾ മുന്നേ മനസ്സിലാക്കി യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കര അടിപൊളിയാണ് എന്നൊക്കെയാണ്. അടിപൊളിയൊക്കെയാണ് അങ്ങനെയുള്ളവർക്ക്. അതേ സ്റ്റാറ്റസ് ജീവിക്കുന്നവർ, ആദ്യമേ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്വന്തമായിട്ട് വീടും ഇതൊക്കെ ഉള്ളവർക്ക്. അല്ലാത്തവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും പ്രശ്നം. അപ്പം ഞാനൊക്കെ ഉണ്ടല്ലേ ഈ നിലാമ്പെട്ടത്ത് കോഴി അടിച്ചിട്ടോ ഇങ്ങനെ നടക്കണേ, അല്ലെ ദുബായിലൊക്കെ ആണെങ്കിലും ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെ നടക്കുമോ, അടിച്ചു പൊളിച്ച് നടക്കണ സമയമല്ലേ. ഇവിടെ ഇപ്പോൾ ആരും ഇല്ലണ്ടല്ലേ. ഇതിപ്പോൾ ഒരു ഗ്രൗണ്ടിൽ വന്നേക്കുവാണ്. ഇതാ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. ഞാനിത് പറയാൻ കാരണം എൻ്റെ നമ്മുടെ സുഹൃത്തിൻ്റെ അറിയുന്നവരാണ് ആ ഇപ്പോൾ ഈ അടുത്ത് ഈ ചെയ്ത ആ പെണ്ണെ മക്കളെ ഇഞ്ചെക്ട് ചെയ്ത് കൊന്നു. അപ്പോൾ അവനോടൊക്കെ ചോദിച്ചപ്പോൾ അവനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഒന്ന് പറയണം തോന്നി. കാരണം വെച്ചാൽ ഞാനൊന്നും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങനെയൊന്നും ആരൊന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. എല്ലാവരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ് വശങ്ങളും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നു പോയി പെട്ടു എന്നല്ല പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് അതിനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ സിംഗിളാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫാമിലി ആയിട്ട് വരുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴേ ആകെ ഒരു വിഷമം. അതുകൊണ്ടാണ്. ഓക്കെ എന്നാൽ, കുറേ ടൈമായി നിന്നു. ശരി എന്നാൽ.